യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മിപ്പിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ലോകരക്ഷകനായി പിറന്ന യേശുക്രിസ്തു കുരിശുമരണത്തിന് ശേഷം മൂന്നാം നാൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നാണ് വിശ്വാസം. കുരിശുമരണം വഹിച്ച ദുഃഖവെള്ളിക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ദിനമായി ആഘോഷിക്കുന്നത്. പീഡനങ്ങളേറ്റ് കുരിശിൽ ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. ഇതിനുശേഷം മൂന്നാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ശേഷം സ്വർഗാരോഹണം ചെയ്തു. ഈ ദിനത്തിൽ ക്രിസ്തുവിൻ്റെ ത്യാഗത്തെയും സഹനത്തെയും ഓർക്കുകയും ആ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. ശൈത്യകാലത്തിൻ്റെ അവസാനവും വസന്തകാലത്തിൻ്റെ ആരംഭവും അടയാളപ്പെടുത്തുന്ന ഏപ്രിലിലാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. 50 ദിവസത്തെ നോമ്പാചരണത്തിൻ്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ പ്രത്യാശയുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ ദിനത്തിന് മുൻപുള്ള 7 ദിനങ്ങളും വിശ്വാസികൾ ഏറെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. ഈസ്റ്ററിന് ഒരാഴ്ച മുൻപുള്ള ഓശാന ഞായറാഴ്ചയാണ് വിശുദ്ധ വാരം ആരംഭിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ അനുയായികളോടൊപ്പം അവസാനത്തെ അത്താഴം കഴിച്ചതായി കരുതപ്പെടുന്ന പെസഹ വ്യാഴവും തുടർന്ന് ദുഃഖവെള്ളിയും കടന്ന് ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കപ്പെടുന്നു. ദേവാലയങ്ങളിൽ ഈ ദിനത്തിൽ പ്രത്യേക ശുശ്രൂഷകൾ, കുർബാന, തിരുകർമ്മങ്ങൾ എന്നിവ നടത്തും. ക്രൈസ്തവ ഭവനങ്ങളിൽ പ്രത്യേക വിഭവങ്ങൾ ഒരുക്കി കുടുംബസംഗമങ്ങളും വിരുന്നുകളും സംഘടിപ്പിക്കുന്ന ദിനം കൂടിയാണ് ഈസ്റ്റർ. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.